ഇന്നലെ ലൈവ് കണ്ടവര് എല്ലാരും ഒരേപോലെ ചിന്തിച്ചൊരു കാര്യമാണ്, അപ്പുറത്തു നിന്ന് മൈക്ക് ഊരി വെച്ച് കലിപ്പിച്ച് സിബിൻ നടന്നു പോയപ്പോ സിബിൻ മൈക്ക് ധരിക്കൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞു. സിബിൻ നടന്നു പോയത് ജാസ്മിന്റെ ഈ ചൊറിച്ചിൽ സഹിക്ക വയ്യാതെയാണ്, പോയി കിടന്ന് ഉറങ്ങാൻ പോയതാണ് ആ മനുഷ്യൻ. അപ്പൊ തന്നെ ബിഗ് ബോസ് സിബിനെ പൊക്കുന്നുണ്ട്, സിബിൻ തിരിച്ചുപോയി മൈക്ക് ഇടുന്നുണ്ട്. ജാസ്മിനെ പോലെ ബിഗ് ബോസ് പറഞ്ഞ അനുസരിക്കാത്തവരൊന്നും അല്ല സിബിനും ഒന്നും, അവര് മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്, മത്സരിച്ച് ജയിക്കും അവര്, അല്ലാതെ ജാസ്മിനെ പോലെ അവരെ പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. അതെന്തോ ആവട്ടെ, എന്നിട്ട് ഗബ്രി അവിടെ പോയി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ റസ്മിൻ ഐസും പിന്നെ പനീറും ഒക്കെ കൊണ്ടുപോയി ജയിൽ അഴികളിലൂടെ കൊടുക്കുമ്പോഴോ ഒന്നും ജയിൽ സന്ദർശന സമയത്ത് മാത്രമേ ഇത് പറ്റത്തുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ജയിൽ സന്ദർശന സമയത്ത് പോലും വെളിയിലത്തെ ഫുഡ് അകത്തുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അവർക്ക് വേറെ ഫുഡാണ് കൊടുക്കുന്നത്. അവരെ വാൺ ചെയ്ത് ഓടിച്ചു വിട്ടില്ല, വേറെ ആരായിരുന്നെങ്കിലും ബിഗ് ബോസ് ഓടിച്ചു വിട്ടേനെ, അത് ഉറപ്പാണ്. ഗബ്രിയെ രണ്ടു തവണ കെട്ടിപ്പിടിച്ചപ്പോഴും ബിഗ് ബോസിന്റെ വായിക്കകത്ത് പഴമായിരുന്നു, പഴം വലിയ ഏത്തക്കയായിരുന്നു ബിഗ് ബോസിന്റെ വായിക്കകത്ത്. എനിക്കതല്ല കൗതുകം, ഐസ് എന്തിനാ റസ്മിനെ എടുത്തുകൊണ്ട് കൊടുക്കുന്നത്? ഇതിനെന്താ 10 ml 20 ml വല്ല ഒഴിച്ചു കൊടുത്തോ? അതാണ് ഈ ലെക്കും ലെഗാലും ഇല്ലാതെ രാത്രിയിലും കിടന്ന് ഓലിയിട്ടോണ്ടിരുന്നത്. വെള്ളവടി സെറ്റപ്പോ വല്ലതും അതിനകത്ത് തന്നെ ഉണ്ടാക്കി കൊടുത്തോ? ഇപ്പൊ ക്യാമറ ഓഫാക്കി ചിലപ്പോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോ കണ്ടന്റുകൾ എന്നാലല്ലേ വരത്തുള്ളൂ. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ബിഗ് ബോസ് ജാസ്മിന്റെ ആരോ വേണ്ടപ്പെട്ട ആരാണ്ടാണ്. എന്നാലും നിങ്ങൾ ഈ കോൺട്രഡിക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്, സിബിൻ മൈക്ക് ധരിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം, ജയിലിനകത്ത് ഒരുത്തി അഴിച്ചു വിട്ടിരിക്കുകയാണ്. ബിഗ് ബോസിലെ ജയിലിന്റേതായ എല്ലാ ബേസിക് നിയമങ്ങളും ജാസ്മിൻ ലംഘിച്ചിരിക്കുകയാണ്. ലൈവിൽ ഇത് ഇന്നലെ കണ്ടപ്പോ കാരണം ശ്രദ്ധിക്കാൻ തോന്നിയില്ല, ഇതൊന്നും ഈ വട്ട് കണ്ടിരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അല്ല, ജയിലിലുള്ളവര് ഈ വെളിയിലുള്ളവരുമായിട്ട് ഇങ്ങനെ സമ്പർക്കം പാടുണ്ടോ? അല്ല, അതും എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്. ബിഗ് ബോസ് സാറിനെ പറയുന്നതാണ് ജയിലിലുള്ളവർക്ക് വെളിയിലുള്ളവരുമായിട്ട് സമ്പർക്കം പാടില്ല എന്ന് ബിഗ് ബോസ് പറയാറുള്ളതാണ്. ഇന്നലെ അതൊന്നും പറഞ്ഞിട്ടില്ല, ജാസ്മിനോട് ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല ഒരു നിയമങ്ങളിൽ ലംഘിക്കരുതെന്ന് പറഞ്ഞിട്ട്. ഇത് എന്തോന്ന് ഫേവറസവും പാർഷ്യാലിറ്റിയാണിത്.